Burada! Da ya? Yandı da? Reşik ne? Ubeşik ile enneka paranda kutu ettu vandı attı? Da ya? Yada boda nurucu seriyav ile. Nammal onu seriyav ile. Otta seriyav ile. Yangada mandi vandı abasan kattı yandı attı. Kayyum gali mahtıra vila çarapa kalitam attı kalayım. Parayaka. İvada çalı reedil ile ajarengal kıyon attı. Adını avahil ki amada saykil ile yengil. Vilicci verti de apamanikya? Ningal kakak reedil ile indikil. Yangal kundi reedil ile ajarengal kya. Adını yandun tottiyal kya. De? Yangal samayikil. Vellam enengile korchak aacharam kalanju vilikanam nyanam nokilla enikku ippa tulli chaadanu thonniya nyan ingane tulli chaadu kada onnu koonam thonniya koom alle venda ini ningalkku enne pidikkunnille ee paranjekku nyan ippa poyekam namukku snehathil thanne piriyam enda piriyano vidare avumare mavi endokka veno adokka cheyyam ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം, ഞങ്ങൾക്ക് വഴക്കില്ല. കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട. കൂടണമെങ്കിൽ കൂവാം, തുള്ളണമെങ്കിൽ തുള്ളാം, അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം. പക്ഷേ കിണർ കുഴിച്ചിട്ട് മാത്രം. മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന കാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കുന്നു വ്യാമോഹിക്കണ്ട. അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാടിയുടെ ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും. ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികയുടെ പ്രീതി കൊണ്ടാണെന്ന് കരുതിയാ മതി. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ്. കുഴിക്കാനിറങ്ങുന്ന മേസ്തിരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. ഓരോ കോല് കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം. പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാടി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത്. അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട്. നാളെയാണ് പൗർണമി. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിണർ കുഴിക്കാൻ തുടങ്ങണം. അത് നിർബന്ധമാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല. കുറച്ചു മാറി ഒരു പഴയ കെട്ടിടമുണ്ട്. അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾ പോകുള്ളൂ, വരും. നടന്നോളൂ, നടന്നോളൂ. വേണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ? എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരുക്ക് പ്രാർത്ഥിക്കുമല്ലേ അണ്ണ. വാസു അണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലം എനിക്ക് അറിയില്ലെന്ന് പോലെ. ഇനിയിപ്പൊ എന്താ ചെയ്യ? മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ. അവിടെ നരഭോജികളായ കാട്ടാതിക്കാരും കാട്ടുമൃഗങ്ങളും നേരെയുള്ള വഴിക്ക് പോവാന്ന് വിചാരിച്ച സ്വപ്നഭൂമിക്കാരി പിടികൂടും. സ്വപ്നഭൂമിക്കാരി എന്ന് വേണേ നമുക്ക് ഒളിച്ചോടാം. പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാർന്നുമാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ഞാൻ ഈ കിണർ ഒഴിക്കാൻ പോവാ. എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛൻ്റെ പണിയായതുങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക. ഞാൻ ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിൻ്റെ പണി തുടങ്ങാൻ.
ഇതെടുത്ത് മാറ്റ. ആ വസുണ, ഇതെടുത്ത് താഴ്ത്തി വെക്ക്. കിണറിന്റെ സ്ഥാനം. സ്ഥാനമുറച്ചപ്പോ വിലുവാ പക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്ന ഭൂമിയിലെ കിണർ ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട, വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ കാര്യമുണ്ട്? അത് തന്നെ, പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. വെലിവാ പക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതീശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു. തുടക്കം മുതലേ ദുശകനങ്ങൾ. 45 കോൽ കുഴിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാരൻ മേസ്ത്രി. ആ കിണറ് മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്തുകൂടി തന്നെ ഇനിയൊരു കിണർ കുഴിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്തിന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസണ്ണം പറ പണി നോക്കണം. 17 അല്ല 17,000 പേരോട് ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ, അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ത്രിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ച് രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ. ഈ സ്ഥാനം മാറ്റി
ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാ സോറി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പുറകില്ല. വലിച്ച വലിച്ച വേഗം വലിച്ച വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാലും യോമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്ക. വേഗം തീരുമാനം പറ ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോ എന്ന്. സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ, ഇവന്മാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മള് രക്ഷപ്പെട്ടെന്നേ.